ചേച്ചി ചേച്ചി എന്ന് വിളിച്ച് പിന്നാലെ കൂടിയിട്ട് കാവ്യ മാധവൻ മഞ്ജുവിന്റെ ഭർത്താവിനെ തട്ടിയെടുക്കുകയായിരുന്നു എന്ന് ലിബർട്ടി ബഷീറിന്റെ വെളിപ്പെടുത്തൽ. അനുജത്തിക്ക് തുല്യം കാവ്യയെ സ്നേഹിച്ച മഞ്ജുവിനെ സിനിമയിൽ ഒരിടത്തും കാണാത്ത രീതിയിൽ കാവ്യ ചതിക്കുകയായിരുന്നു. നടി സീമയുടെ ചങ്ങാതിമാർ ഒരിക്കലും ഐ വി ശശിയെ മറ്റൊരു രീതിയിൽ നോക്കിയിട്ടില്ല. അവർ തമ്മിലുള്ള ബന്ധം തീർത്തും സുതാര്യമായിരുന്നു. സീമയെ വിചാരിച്ചാണ് മറ്റു നടിമാർ അതിന് നിൽക്കാത്തത്. എന്നാൽ ദിലീപ് വിഷയത്തിൽ ആ മാന്യത ഉണ്ടായില്ലെന്നും ലിബർട്ടി ബഷീർ പറയുന്നു. മഞ്ജുവിന്റെ ഭർത്താവ് എന്ന നിലയിൽ ദിലീപിനെ അവൾക്ക് ഭയമായിരുന്നു. വിവാഹബന്ധം വേർപെടുത്തുന്നതുവരെ മഞ്ജുവിനെ ദിലീപ് പേടിപ്പിച്ചാണ് ഒപ്പം നിർത്തിയിരുന്നത്. എന്നാൽ ദിലീപിന് കാവ്യയെ പേടിയായിരുന്നു. പല സ്ഥലത്ത് വച്ചും തനിക്കിത് നേരിട്ട് മനസ്സിലായിട്ടുണ്ടെന്നും ലിബർട്ടി ബഷീർ പറയുന്നു. ഇപ്പോഴും ദിലീപിന് കാവ്യയെ പേടി തന്നെയാണ്. സിനിമാ മേഖലയിൽ നിന്നും പുറത്തുനിന്നും ആർക്കും കാവ്യയ്ക്ക് നല്ല മാർക്ക് കൊടുക്കാനാകില്ല. കാവ്യയുമായി തമിഴ്നാട്ടിലെ പോലെ ചിന്ന വീട് ബന്ധം കൊണ്ടു നടക്കാനാണ് ദിലീപ് ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ കാവ്യയെ ഭയന്ന് അത് നടന്നില്ല. മീശമാധവൻ ഉൾപ്പെടെയുള്ള സിനിമകളിൽ അഭിനയിച്ചതോടെ ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധം വളർന്നു. മീശമാധവൻ ചിത്രത്തിന്റെ 125-ാം ദിവസം എറണാകുളത്തെ ഒരു ഹോട്ടലിൽ മഞ്ജു കുട്ടിയെ മടിയിലിരുത്തി കരയുകയായിരുന്നു. പുലർച്ചെ 1:30 സംഭവം. കാര്യമന്വേഷിച്ച എന്നോട് ചേട്ടനെ കാണാനില്ല എന്നവൾ പറഞ്ഞു. മുലപ്പാൽ കുടിക്കുന്ന മീനാക്ഷിയെ വീട്ടിലെത്തിക്കാൻ ദിലീപിനോട് ഞാൻ പറഞ്ഞു. ഈ സമയം ദിലീപും കാവ്യയും മറ്റൊരു ഹോട്ടൽ റൂമിൽ ഒരുമിച്ചുണ്ടായിരുന്നു. മഞ്ജുവിന് ദൈവം തുണയുണ്ട്. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യാത്തതിനാൽ അവൾ ഇന്നും ചലച്ചിത്ര രംഗത്ത് തുടരുകയാണ്. ദിലീപിന്റെ വിശ്വസ്തനായി കൂടെ നിന്ന ഒരു മുസ്ലിം ഡ്രൈവർ ഉണ്ടായിരുന്നു. മഞ്ജുവിനെ ഒഴിവാക്കിയ സമയത്ത് അയാളെയും പറഞ്ഞുവിട്ടു. മഞ്ജുവിന്റെ പക്ഷത്ത് നിന്നു എന്ന സംശയം കൊണ്ടാണ് അയാളെ പറഞ്ഞുവിട്ടത്. ഇക്കാര്യം പോലീസ് അന്വേഷണത്തിൽ വരണമെന്നും ലിബർട്ടി ബഷീർ ആവശ്യപ്പെടുന്നു.